ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ ആർ ബി ഐയെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ നാഷൻസ് സെൻട്രൽ ബാങ്ക് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണേത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഇറ്റ് ബിഗാൻസ് ഓപ്പറേഷൻ ഓൺ ഏപ്രിൽ ഫസ്റ്റ് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് എൻഷയറിംഗ് മോണിറ്ററി സ്റ്റെബിലിറ്റി ആൻഡ് ഓപ്പറേറ്റിംഗ് ദി കറൻസി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് ദി കൺട്രി ടു ഇറ്റ്സ് അഡ്വാൻറ്റേജ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് സ്ഥാപിച്ചത് പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻഷെയറിംഗ് മോണിറ്ററി സ്റ്റെബിലിറ്റി മോണിറ്ററി സ്റ്റെബിലിറ്റി ഉറപ്പ് വരുത്തുന്നതിനും അതുപോലെ കറൻസി ക്രെഡിറ്റ് സിസ്റ്റം ഒരു രാജ്യത്തിൻ്റെ കറൻസി ക്രെഡിറ്റ് സിസ്റ്റം ഇവയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് ഫങ്ഷൻ കംപ്രൈസ് മോണിറ്ററി മാനേജ്മെൻ്റ് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അതെല്ലാമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതിൽ ഒന്നാണ് മോണിറ്ററി മാനേജ്മെൻറ്റ് എന്നുള്ളത് പണപരമായിട്ടുള്ള പണം മാനേജ് ചെയ്യുക എന്നുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻ്റ് എന്നുള്ളത് റിസർവ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഗവണ്മെൻറ്റ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഫിനാൻഷ്യൽ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ അപ്പാർട്ട് ഫ്രം കറൻസി മാനേജ്മെൻറ്റ് ആൻഡ് ആക്ടിങ് ആസ് ബാങ്കേഴ്സ് ടു ബാങ്കേഴ്സ് ആൻഡ് ടു ദ ഗവണ്മെന്റ് എന്ത് ചെയ്യുന്നു മേൽ പറഞ്ഞ മോണിറ്ററി മാനേജ്മെൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് മാനേജ്മെൻറ്റ് ഗവൺമെൻറ് ഡെപ്റ്റ് മാനേജ്മെൻ്റ് ഫിനാൻഷ്യൽ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഇതിനൊക്കെ പുറമെ എന്ത് ചെയ്യുന്നുണ്ട് ബാങ്കേഴ്സ് ബാങ്കായിട്ട് ബാങ്കുകൾ ബാങ്കുകളുടെ ബാങ്കായിട്ട് എന്ത് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഗവൺമെൻറിൻ്റെ ബാങ്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇൻ അഡീഷൻ ഫ്രം ദി ബീഗിനിങ് റിസർവ് ബാങ്ക് ഹാസ് പ്ലേഡ് ആൻ ആക്റ്റീവ് ഡെവലപ്മെൻ്റൽ റോൾ പർട്ടിക്കുലർലി ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ സെക്ടർ കാർഷിക ഗ്രാമീണ മേഖലയിലെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓവർ ദി ഇയേഴ്സ് ദീസ് ഫങ്ഷൻസ് ഹാവ് ഇവോൾവഡ് ഇൻ ടാൻഡം വിത്ത് ദ നാഷണൽ ആൻഡ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്സ് നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദി ഒറിജിൻ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സെറ്റപ്പ് ചെയ്തത് ഒറിജിനേറ്റ് ചെയ്തത് എങ്ങനെയാണ് എന്ന് ദ ഒറിജിൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാൻ ബി ട്രേസ്ഡ് ടു നയൻറ്റീൻ ട്വൻറ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണെന്ത് ചെയ്തിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന് തുടക്കം അതിൻ്റെ ഒരു തുടക്കത്തിന് കാരണമായ ഒരു ഒറിജിനേഷന് കാരണമായിട്ടുള്ളതെന്ന് പറയുന്നു വെൻ ദ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ഓൾസോ നോൺ ആസ് ദി ഹിൽട്ടൺ യങ് കമ്മീഷൻ റെക്കമെൻഡ് ദ ക്രിയേഷൻ ഓഫ് എ സെൻട്രൽ ബാങ്ക് ഫോർ ഇന്ത്യ ടു സെപ്പറേറ്റ് ദ കൺട്രോൾ ഓഫ് കറൻസി ആൻഡ് ക്രെഡിറ്റ് ഫ്രം ഗവൺമെൻറ് ആൻഡ് ഓഗ്മെൻറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ് ത്രൂ ഔട്ട് ദി കൺട്രി റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് അത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് ഹിൽട്ടൺ യങ് കമ്മീഷൻ സോ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്തത് ഇന്ത്യയിൽ ഒരു സെൻട്രൽ ബാങ്ക് വേണമെന്ന് പറഞ്ഞത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ഫോർ എസ്റ്റാബ്ലിഷ്ഡ് ദ റിസർവ് ബാങ്ക് ആൻഡ് സെറ്റ് ഇൻ മോഷൻ എ സീരീസ് ഓഫ് ആക്ഷൻ ടൾമിനേറ്റിംഗ് ഇൻ ദി സ്റ്റാർട്ടിങ് ഓപ്പറേഷൻ ഇൻ നയൻറ്റീൻ തേർട്ടി ഫൈവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പാസ്സാക്കുകയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നയൻറ്റീൻ തേർട്ടി ഫൈവിൽ ആരംഭിക്കുകയും ചെയ്തു സിൻസ് ദൻ ദ റിസർവ് ബാങ്ക്സ് റോൾ ആൻഡ് ഫംഗ്ഷൻസ് ഹാവ് അണ്ടർഗോൺ ന്യൂമറസ് ചേഞ്ചസ് ആസ് ദ നാച്ചർ ഓഫ് ഇന്ത്യൻ എക്കണോമി ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ചേഞ്ചസ് ഇന്ത്യൻ എക്കണോമിയിലും അതുപോലെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തുമുണ്ടായ മാറ്റത്തിനനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ റോളും ഫങ്ഷൻസിലൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വൺ വി ആർ ഡിസ്കസിംഗ് ദി ഒറിജിൻ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫസ്റ്റ് നയൻറ്റീൻ ട്വൻറ്റി സിക്സ് ദി റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് റെക്കമെൻഡഡ് ക്രിയേഷൻ ഓഫ് എ സെൻട്രൽ ബാങ്ക് ഫോർ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ബാങ്ക് ക്രിയേറ്റ് ചെയ്യണമെന്നതിനെ കുറിച്ച് ശുപാർശ ചെയ്തു ചെയ്ത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി സെവൻ എ ബിൽ ഗിവ് ടു ദ എഫക്ട് ടു ദി അബവ് റെക്കമെൻഡേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി വാസ് ലേറ്റർ ടു ലാക്ക് ഓഫ് അഗ്രിമെൻറ്റ് എമംഗ് വേരിയസ് സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസിൻ്റെ ശുപാർശ പ്രകാരം ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സാക്കി ബില്ല് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബില്ല് പാർലമെൻ്റിൽ അവതരിപ്പിച്ചിട്ടാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവതരിപ്പിച്ചിട്ടാണ് അത് അംഗീകരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അതൊരു നിയമമായിട്ട് അല്ലെങ്കിൽ ആക്റ്റായിട്ട് മാറുന്നതെന്ന് ശ്രദ്ധിക്കുക സോ ഒരു ഒരാക്ടി ഒരു നിയമത്തിൻ്റെ ആദ്യ രൂപമാണേത് ബില്ല് സോ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു പിന്നീട് എന്ത് ചെയ്തു വ്യത്യസ്തമായിട്ടുള്ള സെക്ഷനുകളിലെ ആളുകളുടെ എഗ്രിമെൻറ്റ് കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സമ്മതം കിട്ടാത്തത് കൊണ്ട് അത് വിഡ്രോ ചെയ്യുകയാണ് ഉണ്ടായത് നയൻറ്റീൻ തേർട്ടി ത്രീ ദ വൈറ്റ് പേപ്പർ ഓൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് റെക്കമെൻഡ് ദ ക്രിയേഷൻ ഓഫ് റിസർവ് ബാങ്ക് എ ഫ്രഷ് ബിൽ വാസ് ഇൻട്രഡ്യൂസ് ഇൻ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് പുതിയ ഒരു ഫ്രഷ് ബില്ല് എന്ത് ചെയ്തു അവതരിപ്പിച്ചു ഇൻ നയൻറ്റീൻ തേർട്ടി ഫോർ ദ ബിൽ വാസ് പാസ്ഡ് ആൻഡ് റിസീവ്ഡ് ദ ഗവർണർ ജനറൽ അസെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ റിസർവ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബില്ല് എന്ത് ചെയ്തു പാസ്സാക്കുകയും അതിന് ഗവർണർ ജനറലിൻ്റെ അസെൻറ്റ് അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഇൻ നയൻറ്റീൻ തേർട്ടി ഫൈവ് ദ റിസർവ് ബാങ്ക് കമ്മ്യൻസ്ഡ് ഓപ്പറേഷൻ ഇൻ ഇന്ത്യ ആ സെൻട്രൽ ബാങ്ക് ഓൺ ഏപ്രിൽ ഫസ്റ്റ് ആസ് എ പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് വിത്ത് എ പെയ്ഡ് അപ് ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് ഫൈവ് ക്രോർ അഞ്ച് കോടി അപ്പ് ക്യാപിറ്റൽ അടച്ച മൂലധനവുമായിട്ട് എന്ത് ചെയ്തു ഒരു പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നുള്ള രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് എന്ന രീതിയിൽ പ്രവർത്തനം കുറിച്ചു ഇൻ നയൻറ്റീൻ ഫോർട്ടി ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സീസ്ഡ് ടു ബി ദ കറൻസി ഇഷ്യൂയിങ് അതോറിറ്റി ഓഫ് ബർമ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു കറൻസി ബർമ്മയ്ക്ക് കറൻസി ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി എന്ത് ചെയ്തു സീസ് ചെയ്തു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റോപ്പഡ് ആക്ടിങ് ആസ് ബാങ്കർ ടു ദ ഗവൺമെന്റ് ഓഫ് ബർമ ബർമയുടെ അതായത് ഇപ്പോഴത്തെ മ്യാൻമാറിന്റെ ബാങ്കർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവസാനിപ്പിച്ചു ഇൻ നൈൻറ്റീൻ ഫോർട്ടിഎറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ദ റിസർവ് ബാങ്ക് സ്റ്റോപ്പഡ് റെൻഡറിംഗ് സെൻട്രൽ ബാങ്കിങ് സർവീസസ് ടു പാകിസ്ഥാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു പാകിസ്ഥാന് സെൻട്രൽ ബാങ്കിങ് സർവീസുകൾ നൽകുന്നത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം സ്വാതന്ത്ര്യത്തിന് ശേഷവും പാകിസ്ഥാന് വേണ്ടി കറൻസി അടിച്ചിട്ടുണ്ടായിരുന്നു അവര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ നയൻറ്റീൻ ഫോർട്ടി നയൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ദ റിസർവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചു അണ്ടർ ദി റിസർവ് ബാങ്ക് ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ റിസർവ് ബാങ്ക് ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്തത് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്ത് ചെയ്തു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്തത് സ്റ്റാർട്ടിങ് ആസ് പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ഇൻ നയൻറ്റീൻ ഫോർട്ടി നയൻ ഇറ്റ് ദെൻ അസ്യൂമ് ദ റെസ്പോൺസിബിലിറ്റി ടു മീറ്റ് ദ ആസ്പിറേഷൻസ് ഓഫ് എ ന്യൂലി ഇൻഡിപെൻഡൻ കൺട്രി ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്ത സമയത്ത് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അധികം കഴിഞ്ഞിട്ടില്ല ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയിട്ട് അധികം കഴിഞ്ഞിട്ടില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ദെൻ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ദർ ആർ സെവറൽ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ടുഡേ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോഴ്സ് ഫസ്റ്റ് വൺ മോണിറ്ററി പോളിസി മോണിറ്ററി പോളിസി എന്നുള്ളതാണ് ഒന്നാമത്തെ ധനപരമായ ധനനയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുവാൻ സാധിക്കും പണവുമായി ബന്ധപ്പെട്ട നയം ദ മോണിറ്ററി പോളിസി വാസ് ടേക്കൺ ബൈ ദി ദിസ് ടേക്കൺ ഓർ അണ്ടർ ദി കൺസിഡറേഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻവോൾവഡ് ഇൻ ദി മോണിറ്ററി പോളിസി ഓഫ് ദി കൺട്രി സെക്കൻഡ് വൺ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ബാങ്കിംഗ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനി റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ബാങ്കിംഗ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ bank, banking, banking idara stabhanangalai <laughs> regulate game supervise game including credit information companies. Then regulation of money, foreign exchange and government securities markets as also certain financial derivatives. Regulation of money, regulation of foreign exchange, regulation of government, security market, ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഡെപ്റ്റ് ആൻഡ് ക്യാഷ് മാനേജ്മെൻറ്റ് ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഡെപ്റ്റ് കടം അതുപോലെ തന്നെ ക്യാഷ് മാനേജ് ചെയ്യുക എന്നുള്ളതെന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടിയാണ് ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളെ കരുതലായിട്ടെന്ത് ചെയ്യുന്നു വിദേശ നാണ്യത്തിൻ്റെ കരുതൽ അതിനെ കൃത്യമായി മാനേജ് ചെയ്യുക ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് കറണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മാനേജ്മെൻറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അത് മാനേജ് ചെയ്യുക എന്നുള്ളതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷനാണ് ആക്ട് ആസ് എ ബാങ്കർ ടു ബാങ്കേഴ്സ് ബാങ്കുകളുടെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കർ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഓവർസൈറ്റ് ഓഫ് ദി പേയ്മെൻറ് ആൻഡ് സെറ്റിൽമെൻ്റ് സിസ്റ്റംസ് കറൻസി മാനേജ്മെൻറ്റ് രാജ്യത്തെ കറൻസി മാനേജ് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആസ് എ ഡെവലപ്മെൻറ്റൽ റോൾ ഇൻ ദി ഇൻ ദി കൺട്രി നമ്മുടെ രാജ്യത്ത് ഒരു ഡെവലപ്മെൻറ്റൽ റോൾ എന്ന് പറയുന്നത് പറയുന്നതിനുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുണ്ട് അതുപോലെ റിസേർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാട് ഫിനാൻഷ്യൽ മോണിറ്ററി മാറ്റേഴ്സിൽ ഗവേഷണവും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ചെയ്യുന്നുണ്ട് ദൻ വി ആർ മൂവിംഗ് ടു ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിരവധി ആണെങ്കിൽ നിരവധി ഫേയ്സുകളിലായിട്ടാണ് ഇതുള്ളത് ഫസ്റ്റ് സെൻട്രൽ ബോർഡോ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളതാരാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തൊട്ടു താഴെയാണ് ഗവേണർ ഗവർണർ ഓഫ് ആർ ബി ഐ ശക്തികാന്ത ദാസ് അല്ലെ ഇപ്പോൾ നിലവിലുള്ള പ്രസൻറ്റ് ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്നുള്ളത് ശക്തികാന്ത ദാസ് ആണ് അതിന് താഴെയായിട്ട് ഡെപ്യൂട്ടി ഗവർണേഴ്സ് അതിന് തൊട്ടു താഴെയായിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് അതിന് തൊട്ടു താഴെയായിട്ട് പ്രിൻസിപ്പൽ ചീഫ് ജനറൽ മാനേജർ അതിന് തൊട്ടു താഴെയായിട്ട് ചീഫ് ജനറൽ മാനേജേഴ്സ് അതിന് തൊട്ടു താഴെയായിട്ട് ജനറൽ മാനേജേഴ്സ് അതിന് തൊട്ടു താഴെയായിട്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജേഴ്സ് അതിന് തൊട്ടു താഴെയായിട്ട് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജേഴ്സ് അതുപോലെ അതിന് തൊട്ടു താഴെയായിട്ട് മാനേജേഴ്സ് അതിനും താഴെയായിട്ട് അസിസ്റ്റൻ്റ് മാനേജേഴ്സ് അവസാനമായിട്ട് സപ്പോർട്ട് സ്റ്റാഫ് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത് സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു താങ്ക്